കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പതിവില്ലാത്ത ഒരു ആത്മീയ ശുശ്രൂഷ തുടങ്ങിവെക്കുകയാണ്. അത് 50 നോമ്പിൻ്റെ ആചരണത്തിന് ശേഷം 50 ദിനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം സ്വീകരിക്കുവാൻ വേണ്ടി പ്രത്യേക രീതിയിൽ ഒരുങ്ങുക എന്നതാണ്. ഇതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 1:3 മൂന്നാമത്തെ വചനമാണ്. പീഡാസഹനത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ സന്നിഹിതനായി ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു. യേശുവിൻ്റെ പരസ്യജീവിതം മുഴുവനും പഠിപ്പിക്കൽ ആയിരുന്നു. അത് എന്തിനെപ്പറ്റിയായിരുന്നു? ദൈവരാജ്യത്തെപ്പറ്റിയായിരുന്നു. മർക്കോസ് സുവിശേഷകൻ യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷ ആരംഭിക്കുന്നത് എങ്ങനെയെന്ന് 1:14 14-15 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു യോഹന്നാൻ ബദ്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുകയും. യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷത്തിന് മുഴുവനും പ്രമേയം ദൈവരാജ്യം എന്നത് തന്നെയായിരുന്നു. മത്തായിയുടെ സുവിശേഷം വായിക്കുന്നുണ്ട്, 13:34 ഉപമകളിലൂടെ അല്ലാതെ അവനൊന്നും സംസാരിച്ചിരുന്നില്ല. യേശു പഠിപ്പിച്ച ഉപമകൾ ദൈവരാജ്യത്തെ പറ്റിയായിരുന്നു. ഉദാഹരണത്തിന്, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, ഇവയെല്ലാം ഉപമകൾ വഴിയാണ് യേശു ജനക്കൂട്ടത്തിൽ പറഞ്ഞത്. ഉപമകളുടെ അല്ലാതെ അവനൊന്നും അവരോട് പറഞ്ഞിരുന്നില്ല. മത്തായിയുടെ സുവിശേഷം 13:1 ഉടനീളം ഉപമകൾ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. വേദക്കാരൻ്റെ ഉപമ 13:1 1-8 വാക്യങ്ങളിൽ, കളകളുടെ ഉപമ 13:24 വാക്യങ്ങളിൽ, കടുക് മണിയുടെയും പുളിമാവിൻ്റെ ഉപമ 31-35, നിധിയുടെയും രത്നത്തിൻ്റെയും മലയുടെ ഉപമകൾ. ഇതെല്ലാം ഇങ്ങനെയാണ് പറയുന്നത്, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. സ്വർഗരാജ്യം തൻ്റെ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്ന മനുഷ്യനോട് ഉപമിക്കാം. എല്ലാ ഉപമകളും സ്വർഗരാജ്യത്തെപ്പറ്റി അല്ലെങ്കിൽ ദൈവരാജ്യത്തെപ്പറ്റിയാണ്. യേശു 3 വർഷം ദൈവരാജ്യത്തെപ്പറ്റി പഠിപ്പിച്ചു. അത് തീർന്നില്ല എന്ന മട്ടിൽ ഉദ്ഘാടനത്തിന് ശേഷം 40 ദിനങ്ങൾ ശിശുരുടെ ഇടയിൽ സന്നിഹിതനായി എന്തിന്? ദൈവരാജ്യത്തെപ്പറ്റി പഠിപ്പിക്കാൻ. അപ്പോസ്തല പ്രവൃത്തി 1:3 നമ്മൾ അല്പം മുമ്പ് വായിച്ചത് വീണ്ടും നമുക്ക് അനുസ്മരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1:3 പീഡാസഹനത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ സന്നിഹിതനായി ദൈവ രാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഈ 40 ദിനങ്ങളിലെ ദൈവരാജ്യത്തെപ്പറ്റിയുള്ള പ്രബോധനം അവസാനിപ്പിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് ഈ ദൈവരാജ്യ ആഗമിക്കുവാൻ വേണ്ടി, അത് അവരെല്ലാം അനുഭവിച്ചറിയാൻ വേണ്ടി 10 ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിൽ വസിക്കണമെന്നും നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രഘോഷണ പ്രമേയം ദൈവ രാജ്യത്തെപ്പറ്റി തന്നെയായിരുന്നു. ദൈവരാജ്യം ഭൂമിയിൽ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഈശോ പഠിപ്പിക്കുന്നുണ്ട്.
നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് കൽപ്പിക്കുന്നുണ്ട്. അത്ഭുത അടയാളങ്ങളെല്ലാം ദൈവരാജ്യത്തിൻ്റെ ലക്ഷണങ്ങളായി കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മത്തായി 12:28, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നു. ഗലീലിലെ കർത്താവിൻ്റെ സുവിശേഷ ശുശ്രൂഷ ആരംഭിക്കുന്നത് ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിച്ചുകൊണ്ടായിരുന്നു. മത്തായി മർക്കോസ് 1:14 നമ്മൾ വായിച്ചതാണ്. അവൻ പറഞ്ഞു, യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഗലീലിലെ പ്രവർത്തനം ആയിരുന്നു ഉള്ള കർത്താവിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല. ആ ശുശ്രൂഷ അവസാനിച്ചത് എങ്ങനെയായിരുന്നു? ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിച്ചുകൊണ്ട്. മത്തായിയുടെ സുവിശേഷം 4:23, യേശു അവരുടെ സിനഗോഗുകൾ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലയിൽ മുഴുവൻ സഞ്ചരിച്ചു. ഇപ്പം ഗലീലയിലെ പ്രവർത്തനം ആരംഭിക്കുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുന്ന ആഹ്വാനം ചെയ്തുകൊണ്ടാണെങ്കിൽ ആ ശുശ്രൂഷ സമാപിക്കുന്നത് ദൈവരാജ്യത്തെപ്പറ്റി പഠിപ്പിച്ചുകൊണ്ടും രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടുമാണെന്ന് മത്തായി പറയുമ്പോൾ കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ ഊന്നൽ മുഴുവനും ദൈവരാജ്യത്തെപ്പറ്റിയായിരുന്നു എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തെപ്പറ്റി പഠിക്കുക, ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളുടെ മർമ്മം ഗ്രഹിക്കുവാൻ അനിവാര്യമാണ് എന്നുള്ളത് സ്പഷ്ടമാണ്. നമ്മൾ നോൻപിൻ്റെ ശേഷമുള്ള പെന്തക്കോസ്താ തിരുനാൾ വരെയുള്ള 50 ദിവസങ്ങളിൽ ഈ യൂട്യൂബ് ചാനലിലൂടെയുള്ള ഈ ധ്യാനത്തിൻ്റെ പേര് തന്നെ ദൈവരാജ്യ അനുഭവ ധ്യാനമെന്നാണ്. അതിന് പ്രധാന കാരണം പീഡാസഹനത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ സന്നിഹിതനായി ദൈവ രാജ്യത്തെപ്പറ്റി പഠിപ്പിച്ചു എന്ന് അപ്പോസ്തലക്കുടി അധ്യായം 1:3 ലൂക്ക പറയുമ്പോൾ കർത്താവിൻ്റെ സ്വപ്നം എന്തായിരുന്നു എന്ന് വ്യക്തമാകും. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ശേഷം ഒന്നും അവസാനിച്ചിട്ടില്ല, മറിച്ച് ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ തുറക്കുക മാത്രമാണ് ചെയ്തതെന്ന് കർത്താവ് പഠിപ്പിക്കുക. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് 3 കൊല്ലം രാപകലില്ല ശിഷ്യന്മാരെ പൊതുജനങ്ങളെ പഠിപ്പിച്ചതിന് പുറമെ ശിഷ്യന്മാർക്ക് വ്യക്തിപരമായും രഹസ്യമായും ദൈവരാജ്യ രഹസ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട കർത്താവ് പിന്നെ എന്തുകൊണ്ട് ഉത്ഥാനത്തിന് ശേഷം 40 ദിനങ്ങൾ സ്പെഷ്യൽ ട്യൂഷൻ കൊടുത്ത് അവരെ പഠിപ്പിച്ചു? ദൈവരാജ്യം കർത്താവിൻ്റെ സ്വപ്നമായിരുന്നു. ദൈവരാജ്യമാണ് ഈശോയുടെ പ്രബോധനത്തിൻ്റെ പ്രധാന വിഷയം. ദൈവരാജ്യം ആണ് അതിനുവേണ്ടി കർത്താവ് കുരിശിൽ മരിച്ചത്, ഉത്ഥാനം ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഈ ദൈവരാജ്യ അനുഭവ ധ്യാനം എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ധ്യാന പരമ്പരയാണ്. എല്ലാ ദിവസവും നമ്മളുടെ പ്രധാന വിഷയം ദൈവരാജ്യത്തിൻ്റെ വിവിധ മേഖലകളെ പറ്റിയാണ്. ഇന്ന് സഭയിലും ലോകത്തിലും ഒരു പരിവർത്തനം വരുവാൻ 2 പെന്തക്കോസ്ത സംഭവിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. മാനുഷിക രീതിയിൽ ദൈവജനത്തിനും നവീകരണത്തിനും സഭയുടെ ഉയർച്ചയ്ക്കും വേണ്ടി നമ്മൾ ആവിഷ്കരിക്കുന്ന പദ്ധതികളെല്ലാം നമ്മുടേതായിട്ട് മാറിപ്പോവുകയാണ്. കർത്താവ് ഒരുക്കിയ പദ്ധതി ഇത് മാത്രമാണ്. 40 ദിനങ്ങൾ ദൈവരാജ്യത്തെ പറ്റി പഠിക്കുക, അതിനുശേഷം 10 ദിവസങ്ങൾ ദൈവരാജ്യം എന്ന് പറയുന്ന ആ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ലഭിക്കാൻ വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏത് കർത്താവിൻ്റെ ഈ സ്വപ്നം പൂർത്തിയാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ഈ കൂട്ടായ്മയിലേക്ക് പങ്കെടുക്കുന്ന എല്ലാവരും, ഈ 49 ദിവസങ്ങളാണ് ഈ ശുശ്രൂഷ, 50-ാം ദിവസം ബന്ധുക്കുസ് തിരുനാളുമാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു കാതലായ പരിവർത്തനം ഈ പ്രാവശ്യത്തെ ബന്ധുക്കുസ് തിരുനാൾ ആഘോഷം വരുത്തും. തീർച്ചയായിട്ടും വരുത്തിയിരിക്കും. നമ്മളെല്ലാവരും പുതിയ സൃഷ്ടികളാകും. നമ്മൾ പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റപ്പെടും. നമ്മൾ ഈ ധ്യാനത്തെ ഗൗരവമായി എടുക്കുകയാണെങ്കിൽ കർത്താവ് സ്വർഗത്തിൽ നിന്ന് നമ്മൾ ചൂഹിക്കുന്നതിലധികം പ്രതിഫലത്താൽ നമ്മെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കാരണവനായ കർത്താവേ,
ഗെത്സെമാൻ തോട്ടത്തിൽ അങ്ങ് പിതാവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചല്ലോ, പിതാവേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. മനുഷ്യരക്ഷയെ പറ്റിയുള്ള ഈശോയുടെ ഇഷ്ടമാണല്ലോ ഈശോ മാതൃകവിയായി കാണിച്ചു വന്നത്. ദൈവരാജ്യത്തെപ്പറ്റി ശിഷ്യന്മാരെ ഉദ്ധാനത്തിന് ശേഷമുള്ള 40 ദിനങ്ങൾ പഠിപ്പിക്കുകയും തുടർന്നുള്ള 10 ദിവസങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകുവാൻ കൽപ്പിക്കുകയും ചെയ്തത് ഈശോയെ അങ്ങ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങൾ അതിനുള്ള ഒരുക്കത്തോടെ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ ദൈവരാജ്യ അനുഭവ ധ്യാനം ഞങ്ങളുടെ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും ദേശം മുഴുവനിലും ലോകം മുഴുവനിലും ആത്മീയ പ്രകമ്പനം സൃഷ്ടിക്കുവാൻ, ആത്മീയ സ്വാധീനം വരുത്തുവാൻ അങ്ങ് കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറിയത്തിൻ്റെ മധ്യസ്ഥയിൽ സമ്മേളിച്ച ആദിമസഭയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് രക്ഷിത കന്യാമറിയമ്മേ, ഞങ്ങൾ നിൻ്റെ സ്നേഹ സങ്കേതം ഞങ്ങൾ തേടുന്നു. ആദിശിഷ്യന്മാർക്ക് തുണയായിരുന്ന പോലെ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉചരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ക്രൈസ്തലോ ക്രൈസ്തലോ.